കാൽപാദങ്ങളിൽ കണ്ടുവരുന്ന ആണി രോഗം മാറാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആണി രോഗത്തിന് എന്തെങ്കിലും ഫലപ്രദമായിട്ടുള്ള മരുന്നുണ്ടോ. അതുമാത്രമല്ല, നമ്മുടെ കാൽപാദങ്ങളിൽ വിണ്ട് കീറുന്ന അവസ്ഥയും അതുപോലെ തന്നെ പൊട്ടി രക്തം ഒലിക്കുന്ന ചില സാഹചര്യങ്ങൾ, വിരലുകൾക്കിടയിൽ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു നാച്ചുറൽ മരുന്ന് തന്നെയാണ് ഇത്. നമുക്ക് വീട്ടിൽ വളരെ സൗകര്യാർത്ഥം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെമഡി കൂടിയാണ്. അപ്പോൾ ഞാൻ വിഷയത്തിലോട്ട് വരാം. ഇതാണ് നമ്മുടെ ആ ഒരു രണ്ട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള റെമഡി എന്ന് പറയുന്നത്. ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇത് കറിവേപ്പിലയാണ്. നമ്മൾ കറിക്കെല്ലാം ഇടുന്ന കറിവേപ്പില, ഓക്കെ. അതുപോലെ തന്നെ ഇത് വെളുത്തുള്ളിയാണ്, ഗാർലിക്. ഈ രണ്ട് ഔഷധങ്ങൾ ചേർത്തിട്ടാണ് നമുക്ക് ഈ ഒരു മരുന്ന് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ മരുന്ന് തയ്യാറാക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്താം. ആദ്യം കാൽപാദങ്ങൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകേണ്ട ആവശ്യമുണ്ട്. പല ആളുകളുടെയും കാൽപാദങ്ങളിൽ പൊതുവെ കണ്ടുവരുന്ന പോലെ തന്നെ ആണി രോഗമുള്ള കാലുകളിലൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ ഒരു വൈറ്റ് പാച്ചസ് പോലെയും അതുപോലെ തന്നെ വിണ്ട് കീറുന്ന അവസ്ഥയും അതുപോലെ തന്നെ വിരലുകൾക്കിടയിൽ കണ്ടുവരുന്ന ആ ഒരു ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ പൊതുവെ കാണാറുണ്ട്. അപ്പോൾ ഈ കാൽപാദങ്ങൾ ഇളം ചൂട് വെള്ളത്തിൽ, ഉപ്പിട്ട ഇളം ചൂട് വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം, അത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഈ ഒരു മരുന്ന് പ്രയോഗം നമ്മൾ നടത്തേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കറിവേപ്പില ഇതിങ്ങനെ തണ്ടോടുകൂടി തന്നെ വേണമെങ്കിൽ നമുക്ക് അരയ്ക്കാം. നന്നായിട്ട് അരച്ച് കുഴമ്പ് രൂപത്തിലെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് ചെയ്യണം. വെളുത്തുള്ളി അധികമാവാൻ പാടില്ല. ഇപ്പം ഒരു ഇതള്, ഇതിപ്പോൾ ഒരു ഇതള് കറിവേപ്പിലയാണ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണക്ക് ഇതാ, ഇതേപോലെ ഒരു അല്ലി വെളുത്തുള്ളിയാണ്. ഇതാണ് കണക്ക്. കാരണം വെളുത്തുള്ളി അധികം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയൊരു പുകച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടും. അപ്പോൾ ഈ അളവിലാകുമ്പോൾ കുഴപ്പമില്ല. ഇത് രണ്ടും നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് അത് നന്നായിട്ട് കുഴയ്ക്കണം. അല്പം വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് തന്നെ നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഈ കുടമ്പ് രൂപത്തിലാക്കുമ്പം അതിൽ അല്പം കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ കൂടി ചേർത്ത് പേസ്റ്റാക്കിയതിന് ശേഷം എവിടെയാണോ നമ്മുടെ കാൽപാദങ്ങളിൽ ഈ പറഞ്ഞ പോലെ ആണി രോഗമുള്ളത് അവിടേക്ക് പേസ്റ്റ് ചെയ്ത് വെക്കണം. പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കഴിയുമെങ്കിൽ അവിടെ ഒരു കോട്ടൻ്റെ തുണി വെച്ച് റോള് ചെയ്യാനോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബാൻഡേജ് വെച്ച് ഒട്ടിച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ നമ്മൾ ഹോൾഡ് ചെയ്യണം. ഒരു ദിവസം ഒരു പ്രാവശ്യം മതിയാവും. ഈ പറഞ്ഞ പോലെ തന്നെ മുന്നേ കൂട്ടി നമ്മൾ ആ ചൂടുവെള്ളത്തിൽ, ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കാലുമുക്കി വെച്ച് തുടച്ചു ക്ലീനാക്കിയിട്ട് ഈ പറഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് രൂപത്തിലുള്ള ഈ ഒരു മരുന്ന് എവിടെയാണോ ആ ഒരു അഫക്റ്റഡ് ഏരിയ അവിടെ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് കോട്ടൻ്റെ തുണി വെച്ച് റോൾ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ബാൻഡേജ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ അത് കഴുകിക്കളയാം. വെള്ളം ചൂടുവെള്ളത്തിൽ തന്നെ നമുക്ക് കഴുകിക്കളയാം. അങ്ങനെ തുടർച്ചയായിട്ട് 10 മുതൽ 15 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ് ലഭിക്കുന്നത്. ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യം നമുക്ക് വളരെ നിഷ്പ്രയാസം തന്നെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ്. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തി കൊടുക്കാനും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടയ്ക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാൻ സാധിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.